നമസ്കാരം, ഇൻസ്റ്റന്റ് റെസ്പോൺസിലേക്ക് സ്വാഗതം. ദേശീയ പൗരത്വ ഭേദഗതി ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരിക്കുന്നു. 311 പേരുടെ പിന്തുണയോടുകൂടി ലോക്സഭ ഈ ബില്ല് പാസാക്കിയപ്പോൾ എതിർക്കാൻ കേവലം 80 MPമാർ മാത്രമാണ് വോട്ട് ചെയ്തത്. ആന്ധ്രാപ്രദേശിലെയും തെലുങ്കാനയിലെയും തമിഴ്നാട്ടിലെയും ഒഡീഷയിലെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണം പങ്കുവയ്ക്കുന്ന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ പോലും ഈ ബില്ലിനെ അനുകൂലിക്കുകയാണ് ചെയ്തത്. പ്രതിപക്ഷം ഒന്നടങ്കം ബില്ലിനെതിരെ ഉണർന്നു നിന്നിട്ടും കേവലം 80 പേരിൽ ഒതുങ്ങുകയായിരുന്നു പിന്തുണ. ഒറ്റക്കേൾവിയിൽ അതിശയം തോന്നുകയും അത്ഭുതപ്പെടുകയും ഖേദിക്കുകയും ചെയ്യുന്ന ഒരു പരിഷ്കാരമാണ് ഈ ബില്ല്. അതായത്, മുസ്ലിം സമുദായത്തിനൊഴികെ ബാക്കി 6 സമുദായങ്ങളിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനുള്ള ബില്ലാണ്. സ്വാഭാവികമായും ഇന്ത്യൻ ഭരണഘടന മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ ഒരു നിയമം ഏതെങ്കിലും ഒരു മതത്തിന് വിവേചനം കൽപ്പിച്ചുകൊണ്ടാവുമ്പോൾ സ്വാഭാവികമായും ഭരണഘടനയെ സ്നേഹിക്കുന്നവർക്ക് വേദന തോന്നും. അതുകൊണ്ടാണ് കൊല്ലം MP NK പ്രേമചന്ദ്രൻ പറഞ്ഞത്, ഇതൊരു ക്രിമിനൽ കുറ്റമാണ് ഈ നിയമനിർമ്മാണത്തിലൂടെ ഇന്ത്യ ചെയ്തത് എന്ന്. എന്നാൽ അമിത്ഷാ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയും ചില ചോദ്യങ്ങൾ പ്രതിപക്ഷത്തോട് ഉയർത്തുകയും ചെയ്തപ്പോൾ ജാതിയുടെ പേരിൽ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ ഒരു നിയമനിർമ്മാണം നടത്തുന്നു എന്ന ആരോപണത്തിൻ്റെ മുന്നയൊടിയുകയാണ് ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിൽ ഇപ്പോൾ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാനോ ജയിലിലടയ്ക്കാനോ ഉള്ള നീക്കം ഒഴിവാക്കണം എന്നതാണ്. അത് പൗരത്വ രജിസ്റ്റർ എന്ന അമിത്ഷായുടെ സ്വപ്ന പദ്ധതിയുടെ ഭാഗമായി സംഭവിക്കുമ്പോൾ തീർച്ചയായും കരുതലെടുക്കേണ്ട വിഷയമാണ്. എന്നാൽ ഇന്നലെ പാർലമെന്റ് പാസാക്കിയ ബില്ല് നമ്മൾ രോഷം കൊള്ളുന്നത് പോലെ ഭയപ്പെടേണ്ട ഒന്നാണോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അമിത്ഷായുടെ പ്രസംഗത്തിൽ അമിത്ഷാ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ ഇന്ത്യ സംരക്ഷിക്കുന്നില്ലേ? ഇല്ലെങ്കിൽ എങ്ങനെയാണ് സ്വാതന്ത്ര്യകാല സമയത്ത് 9% ഉണ്ടായിരുന്ന മുസ്ലിം സമൂഹം 14% ഉയർന്നത്? അതായത്, ഇവിടെ മുസ്ലിങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് മുസ്ലിം ജനസംഖ്യ ഉയർന്നത്. അതേസമയം 84% ഉണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യ 79% കുറഞ്ഞതും ഇക്കൂട്ടത്തിൽ കൂട്ടി വായിക്കേണ്ടേ എന്ന് അമിത്ഷാ ചോദിക്കുമ്പോൾ വിമർശിക്കുന്നവർ മറുപടി പറയേണ്ടതുണ്ട്. അതേസമയം 23-30% ഉണ്ടായിരുന്ന പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളുടെ എണ്ണം 3-4% കുറഞ്ഞിരിക്കുന്നു. ഇത് രണ്ടും അമിത്ഷാ ഉയർത്തിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. പൗരത്വ ഭേദഗതി ബില്ലിനെ വിമർശിക്കുന്നവർ അതിന് കൃത്യമായ മറുപടി പറയേണ്ടിയിരിക്കുന്നു. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, മതത്തിൻ്റെ പേരിൽ ഒരാളുടെ ജീവിതം ദുസ്സഹമാക്കുന്നതും വിവേചനം കാട്ടുന്നതും ഈ രാജ്യത്തു നിന്ന് പുറത്താക്കുന്നതും അനീതി തന്നെയാണ്. എന്നാൽ നിയമവിരുദ്ധമായി നമ്മുടെ നാട്ടിൽ കടന്നുകൂടിയിരിക്കുന്നവരോട് നമ്മൾ ഏതുതരം സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ലോകത്തെ സകല ജനങ്ങൾക്കും ഒരുപോലെ ജീവിക്കുന്നതിനുള്ള അവകാശമുണ്ടെങ്കിലും ഭൂഖണ്ഡങ്ങൾ തിരിച്ചു പരിശോധിച്ചാൽ ഓരോരുത്തരുടെയും ജീവിത നിലവാരം വ്യത്യസ്തമാണ് എന്നറിയുക. യൂറോപ്യൻ രാജ്യങ്ങളിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും പൗരന്മാർ സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിൽ എത്തുമ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ നരകിക്കുകയാണ്. അതേസമയം ഏഷ്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന രാജ്യങ്ങളും രണ്ടിൻ്റെയും ഇടയ്ക്കാണ്. ഇത്തരത്തിലുള്ള സന്തുലനാവസ്ഥ ഇല്ലാത്ത സാമ്പത്തിക വിഭജനം പ്രകൃതിയുടെ ഭാഗമായി പോയിരിക്കുന്നു. അതുകൊണ്ട് മാത്രം സാമ്പത്തിക കുടിയേറ്റക്കാരെ ഏതെങ്കിലും ഒരു രാജ്യം സ്വീകരിക്കണം എന്ന് പറയുന്നത് നീതിയുക്തമല്ല. അതേസമയം അഭയാർത്ഥികളായി എത്തുന്നവരോട് കരുണ കാണിക്കേണ്ട ബാധ്യത മനുഷ്യത്വപരം എന്ന നിലയിൽ ലോകത്തിന് മുഴുവനുണ്ട്. അപ്പോൾ സ്വാഭാവികമായ ചോദ്യമുയരും, ആരാണ് അഭയാർത്ഥികൾ എന്നത്? രാഷ്ട്രീയ അഭയാർത്ഥികൾ എന്നത് ഒരു രാജ്യത്തെ രാഷ്ട്രീയ നിലപാട് മൂലം പീഡനം അനുഭവിക്കുന്ന സമൂഹമാണ്. സ്വാഭാവികമായും ആ നാട്ടിലെ ന്യൂനപക്ഷങ്ങളാവും അങ്ങനെ പീഡിപ്പിക്കപ്പെടുക. പൗരത്വ ഭേദഗതി ബില്ലിൽ 3 രാജ്യങ്ങളുടെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും. ഈ 3 രാജ്യങ്ങളിലെയും ഔദ്യോഗിക മതം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. ഈ ഇസ്ലാമിക രാജ്യങ്ങളിലെ മഹാഭൂരിപക്ഷം വരുന്നവരും ഇസ്ലാം വിശ്വാസികളാണ്. അമിത്ഷാ ഉയർത്തുന്ന ചോദ്യം, ഈ രാജ്യങ്ങളിലെ ഇസ്ലാം വിശ്വാസികൾക്ക് എന്തിന് ഇന്ത്യ അഭയം നൽകണം എന്നതാണ്. പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ഒരു മുസ്ലിമിനെ ഇന്ത്യയിലേക്ക് രാഷ്ട്രീയ അഭയം തേടേണ്ട സാഹചര്യം എന്തേ എന്ന ചോദ്യം ഉയരുന്നു. അതായത്, ഇന്ത്യയിലെ ഹിന്ദുക്കൾ
ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ ആക്രമണം ഭയന്നുകൊണ്ട് പാകിസ്ഥാനിലേക്ക് അഭയം തേടുന്ന സാഹചര്യം ആലോചിച്ചു നോക്കുക. സമാനമായ സാഹചര്യം തന്നെയല്ലേ പാകിസ്ഥാനിലെ മുസ്ലിമുകളെ ഇന്ത്യ സംരക്ഷിക്കേണ്ടി വരുന്നത് എന്ന മർമ്മപ്രധാനമായ ചോദ്യമാണ് അമിത്ഷാ ഉയർത്തുന്നത്. തീർച്ചയായും ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യത പൗരത്വ ഭേദഗതി ബില്ലിനെ എതിർക്കുന്നവരാണ്. പൗരത്വ ഭേദഗതി ബിൽ വാസ്തവത്തിൽ മുമ്പ് സൂചിപ്പിച്ച ഈ മൂന്ന് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പീഡനത്തിന് ഇരയായ മറ്റു സമുദായക്കാരെ, ന്യൂനപക്ഷങ്ങളെ, അത് വളരെ കൃത്യമായി ന്യൂനപക്ഷങ്ങളുടെ പേരെടുത്ത് പറയുന്നുണ്ട്. ഹിന്ദുക്കളുണ്ട്, ജൈനന്മാരുണ്ട്, പാഴ്സികളുണ്ട്, സിഖുകാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ഈ ആറ് വിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷ സമുദായത്താൽ പീഡിപ്പിക്കപ്പെടുന്നെങ്കിൽ അവർക്ക് നമ്മുടെ രാജ്യത്തേക്ക് എത്താനും അഭയം കൊടുക്കുന്നതിനുമുള്ള നിയമമാണ്. ഇതുവരെ ഉണ്ടായിരുന്ന നിയമം അനുസരിച്ച് ഇവർ 14 വർഷം ഈ രാജ്യത്തെ ജീവിക്കണമായിരുന്നു. എന്നാൽ 6 വർഷം ജീവിച്ചു എന്ന് തെളിയിച്ചാൽ ഇവർക്ക് ഇപ്പോൾ ഇന്ത്യൻ പൗരത്വം നൽകും. അതായത് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നിയമമാണ് പൗരത്വ ഭേദഗതി ബില്ലിലൂടെ അമിത്ഷാ കൊണ്ടുവന്നിരിക്കുന്നത് എന്നർത്ഥം. അതേസമയം ദേശീയ പൗരത്വ രജിസ്റ്റർ എന്ന പേരിൽ അമിത്ഷാ ഒരു സ്വപ്ന പദ്ധതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതുവഴി ഈ രാജ്യത്ത് ജീവിക്കുന്ന ഇന്ത്യക്കാരല്ലാത്തവരെ പുറത്താക്കുന്നതിനുള്ള പദ്ധതിയാണ്. ആ പദ്ധതിയും ഈ നിയമവും തമ്മിൽ കൂട്ടിവായിക്കുമ്പോൾ മുസ്ലിമുകളല്ലാത്തവർക്ക് പൗരത്വം എടുത്തുകൊണ്ട് ഇവിടെ തുടരാൻ സാഹചര്യമൊരുങ്ങും. മുസ്ലിമുകളുടെ കാര്യം എന്താവും എന്ന പ്രശ്നം വരും. മുസ്ലിം ആയതുകൊണ്ട് മാത്രം വർഷങ്ങളായി ഈ നാട്ടിൽ ജീവിച്ചവരെ പുറത്താക്കുന്നതിനോട് യോജിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കുന്നതിന് മുൻപ് ഇന്ത്യ മഹാരാജ്യത്തെ ഒരു നിശ്ചിത കാലയളവിൽ ജീവിച്ചവരെ പരിഗണിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. അത് തീർച്ചയായും രണ്ടാമത്തെ വിഷയമാണ്. ഇപ്പോഴത്തെ വിഷയം പൗരത്വ ഭേദഗതി നിയമമാണ്. പൗരത്വ ഭേദഗതി നിയമത്തെ കണ്ണും അടച്ച് എതിർക്കുന്നവർ അമിത്ഷായുടെ പ്രസംഗവും ന്യായീകരണങ്ങളും വിശദമായി ശ്രദ്ധിച്ചു കേട്ടാൽ അവരുടെ സംശയങ്ങൾ തീരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നന്ദി, നമസ്കാരം.